ഇവിടെ നോക്കാൻ പോകുന്നത് സാംസങ്ങിൻ്റെ കാനിസ്റ്റർ എന്ന് പറയുന്ന എൻട്രി ലെവൽ വാക്വം ക്ലീനറാണ്. വാക്വം ക്ലീനർ ഒരു വീട്ടിലെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. എസ്പെഷ്യലി നിങ്ങൾക്ക് സോഫ, കാർപ്പറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ 1600 വാട്ട്സ് പവറുള്ള ഒരു എൻട്രി ലെവൽ വാക്വം ക്ലീനറെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഡസ്റ്റൊക്കെ ഏത് മൂലയിൽ നിന്നും വലിച്ചെടുത്ത് വീട് കുറച്ചുകൂടെ പെർഫെക്റ്റായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് സാംസങ്ങിൻ്റെ കാനിസ്റ്റർ വാക്വം ക്ലീനർ. എന്താണ് ഈ വാക്വം ക്ലീനറിൻ്റെ കൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനങ്ങളൊക്കെ എന്താണ്? ഞാനിതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല, ഞാൻ നിങ്ങളുടെ മുന്നിൽ തന്നെ ഓപ്പൺ ചെയ്യാനായിട്ട് പോവുകയാണ്. ആ സംഭവങ്ങളൊക്കെ നോക്കാം, കൂടാതെ നമുക്ക് ചെറിയൊരു റിവ്യൂ നോക്കാം എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ആമസോൺ അലക്സയിൽ വർക്ക് ചെയ്യുന്ന റോബോ ക്ലീനർ, അതിനകത്ത് വാക്വമിംഗ് ഉണ്ട്, പക്ഷേ അത് ഫ്ലോറിൽ മാത്രം അത് സെർച്ച് ചെയ്ത് പോയി ചെയ്യുന്നതാണ്. അത് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ, ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇന്നേ വരെ ഞങ്ങളുടെ വീട്ടിലൊരു വാക്വം ക്ലീനർ ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പം നമ്മളുടെ വീട്ടിനുള്ളിൽ സാധനങ്ങൾക്ക് എന്താ സോഫ പോലുള്ള സംഭവങ്ങളൊക്കെ പൊടി തട്ടിയെടുക്കാനും വാക്വം ചെയ്തെടുക്കാനും, പിന്നെ നമ്മളുടെ അത്യാവശ്യം നമ്മളുടെ വാഹനങ്ങളിലൊക്കെ കാറിലൊക്കെ അകത്തുള്ള കാർപ്പറ്റിൽ നിന്നൊക്കെ ഡസ്റ്റ് വാക്വം ചെയ്തെടുക്കാനും ഒക്കെ നമുക്ക് ഇതുകൊണ്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. നമ്മൾ ഈ ബോക്സിൽ നോക്കുമ്പോൾ ഇതിൽ കുറച്ച് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ബിൽട്ടിൻ ആക്സസറി സ്റ്റോറേജ്, അതായത് നമ്മളുടെ ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന ചെറിയ ആക്സസറിയൊക്കെ നമുക്ക് ഈ ഡിവൈസിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇൻട്രാക്റ്റീവ് ഡസ്റ്റ് ഫുൾ ഇൻഡിക്കേറ്റർ, അതായത് നമ്മളുടെ ഡസ്റ്റ്ബിൻ എപ്പോൾ ഫുള്ളാവുന്നോ അപ്പോൾ ഈ ഇൻഡിക്കേഷൻ നമ്മളെ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഈസി ഡസ്റ്റ് ബ്ലോയിങ് ഫങ്ഷൻ, അതായത് നമ്മളുടെ ഈ എക്സ്റ്റൻഷൻ റോഡ് ഉപയോഗിച്ച് നമുക്ക് വീടിൻ്റെ ഏത് മൂലയിലും ഈസി ആയിട്ട് ഡസ്റ്റ് ബ്ലോ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അഡ്വാൻസ്ഡ് ഡസ്റ്റ് ഫിൽട്രേഷൻ, അതൊരു ഓപ്ഷണൽ ഐറ്റമാണ്. എന്തായാലും നമുക്കിനി ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യാനുള്ള കത്ത് കിട്ടിയിട്ടുണ്ട്, ഇപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്തു തുടങ്ങാം. നമ്മൾ ബോക്സ് തുറക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ എക്സ്റ്റൻഷൻ റോഡാണ്. ഇത് ആക്ച്വലി ഈ എക്സ്റ്റൻഷൻ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് മെറ്റൽ ഉപയോഗിച്ചിട്ടാണ്. സൗണ്ട് കേട്ടില്ലേ? അടുത്തതായി നമുക്ക് ഒരു ട്യൂബുണ്ട്, ഇത് വാക്വൻ ട്യൂബാണ്. ഈ വാക്വൻ ട്യൂബ് നമ്മൾ എടുത്ത് പുറത്തോട്ട് മാറ്റി വെക്കുകയാണ്. എപ്പോഴത്തെയും പോലെ നമുക്ക് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂസർ മാനുവൽ ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്, അത് നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഫ്ലോർ മോപ്പാണ്. ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഓപ്പൺ ചെയ്യാം. ഫ്ലോർ മോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതൊരു ബേസിക് ആയിട്ടുള്ളൊരു ഫ്ലോർ മോപ്പാണ്. കൂടുതലായിട്ട് ഒരുപാട് ഫങ്ഷൻസ് ഒന്നുമില്ല. ഇവിടെ ഒരു ട്രാൻസ്പറൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് സ്ലൈഡ് കാണാം. ഇതാണ് നമ്മളുടെ ഡസ്റ്റിനെയൊക്കെ ഈസി ആയിട്ട് ഈ ബ്ലോവറിലേക്ക് പുഷ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. പിന്നെ കുറച്ച് വീൽസ് ഇവിടെ നമുക്ക് കാണാം. ഇത് നമുക്ക് ഫ്ലോറിലൂടെ ഈസി ആയിട്ട് മോപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. പിന്നെ ഈ കാണുന്ന ഭാഗത്തായിട്ടാണ് നമ്മളുടെ ഹോസ് കണക്ട് ചെയ്യുന്നത്. ഇതും നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, അവസാനമായിട്ട് നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന ഈ പ്രൊഡക്റ്റ് നമുക്കെടുക്കാം. അതിനുമുമ്പ് നമുക്കിതിൻ്റെ ബോക്സ് അങ്ങോട്ട് മാറ്റി വെക്കാം. കളർ കിടിലമാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഒരു വാക്വം ക്ലീനറാണ്. നല്ല കിടിലം കളറ്, കോമ്പാക്റ്റാണ്. 3 ലിറ്റർ ഡസ്റ്റ്ബിൻ ആണ് ഇതിനുള്ളത്. പിന്നെ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഡസ്റ്റ്ബിൻ്റെ ഇൻഡിക്കേറ്റർ ഇവിടെ ഉണ്ട്. ഡസ്റ്റ്ബിൻ ഫുള്ളാവുമ്പോൾ ഇൻഡിക്കേറ്റർ ഇവിടെ ഉണ്ട്. ഇവിടാണ് നമുക്ക് മോപ്പിൽ നിന്ന് വരുന്ന ട്യൂബ് അഥവാ ഹോസ് കണക്റ്റ് ചെയ്യുന്നത് ഇവിടാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് പോകുമ്പോൾ 2 വലിയ ടയേഴ്സാണ് ഉള്ളത്. പിന്നെ ഫ്രണ്ട് സൈഡിലായിട്ട് ഒരു ചെറിയ ടയറും ഉണ്ട്, അത് റൊട്ടേറ്റ് ചെയ്യാനും സാധിക്കും. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ സാംസങ് മോഡൽ SC4130 എന്ന് പറയുന്ന മോഡലാണ്. 220 മുതൽ 230 വോൾട്സിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണിത്. ഇതിൻ്റെ നോർമൽ പവർ കൺസംപ്ഷൻ എന്ന് പറയുന്നത് 1400 വോൾട്സും പീക്ക് മാക്സിമം കൺസംപ്ഷൻ എന്ന് പറയുന്നത് 1600 വോൾട്സുമാണ്. മെയ്ഡ് ഇൻ വിയറ്റ്നാം ആണ്, സാംസങ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളിത് താഴെ വെക്കുകയാണെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, നമ്മളിനി എന്തെങ്കിലും കണക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ കാണുന്നതാണ് ഇത് ഓപ്പൺ ചെയ്യുന്ന സ്വിച്ച്. ഇത് ജസ്റ്റ് മുകളിലേക്കൊന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പണായിട്ട് വരും. ഓപ്പൺ ചെയ്തിട്ട് ഇത് താഴേക്ക് വെക്കാം.
ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് കാണാം ഇതൊരു സിമ്പിൾ മെക്കാനിസമാണ്. ഇവിടെ ആയിട്ട് ഈ കാണുന്ന ഈ സംഭവമാണ് ഈ ചെറിയൊരു ബാഗാണ് ഇതിൻ്റെ ഡസ്റ്റ്ബിൻ. ഈ ഡസ്റ്റ്ബിൻ നമുക്കിങ്ങനെ പുറകോട്ട് സ്ലൈഡ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഈ ഡസ്റ്റ്ബിൻ ഇപ്പം നമ്മൾ വാക്കുമൊക്കെ ചെയ്തതിന് ശേഷം ഈ ഡസ്റ്റ്ബിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഈ കാണുന്ന സൈഡ് സിപ് ലോക്ക് സ്ലൈഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്ത അപ്പോൾ ഇവിടുത്തെ ആ ഹോള് നമുക്ക് ഓർമ്മ വരണം, അല്ലെങ്കിൽ അതെല്ലാം കൂടെ പൊടിയെല്ലാം കൂടെ അവിടെ വീഴും. ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് ഡസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ സാധിക്കും. ഇൻ കേസ് അത് ഓപ്പൺ ചെയ്യാതെ ഇവിടുന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു, പക്ഷേ ഇത് ഓപ്പൺ ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് ഡസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് തിരിച്ചതേപോലെ തന്നെ സ്ലൈഡ് ബാക്ക് ചെയ്തിട്ട് ഇവിടെ ആയിട്ട് നമുക്കൊരു ആരോ കാണാം. ഈ ആരോ ഫ്രണ്ടിലേക്ക് വരുന്ന വിധത്തിൽ നമ്മൾ സ്ലൈഡ് ചെയ്ത് വെക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു സൗണ്ട് കേൾക്കാം, ഒരു ടിക്ക് എന്നൊരു സൗണ്ട് കേൾക്കാം. എന്നിട്ട് താഴേക്ക് വെക്കുക, ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ബ്രഷുണ്ട്, ഒരു ചെറിയ ബ്രഷുണ്ട്. ഈ ബ്രഷാണ് നമുക്ക് ആക്സസറി സ്റ്റോറേജ് സ്പേസ്. നമുക്കത് ഇവിടെ ഈ ബ്രഷ് ഇങ്ങനെ സാധനങ്ങളെ വെച്ച് സൂക്ഷിക്കാം. ഇവിടുന്നാണ് എയർ ഇൻടേക്ക് പോകുന്നത്. ഇതാണ് പവർ ഓണും ഓഫും ബട്ടൺ. പിന്നെ ഈ കാണുന്നത് നമ്മൾ എപ്പോഴെങ്കിലും ഈ പവർ കോഡ് പുറകോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പവർ കോഡ് ബാക്കിലേക്ക് മടക്കി വെക്കുന്ന ഒരു സ്വിച്ചാണിത്. നിങ്ങളുടെ ഇത് ഫസ്റ്റ് ഇൻസ്റ്റാളേഷനിൽ എന്തെങ്കിലും പ്രോബ്ലം വരുവാണെങ്കിൽ അതിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും ഇതിൻ്റെ യൂസർ മാനുവലിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു യൂസർ മാനുവലാണിത്. ഇത് കളയാതെ സൂക്ഷിച്ചെടുത്ത് വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇതിന് ഇംഗ്ലീഷും അറബിക്കും രണ്ട് ലാംഗ്വേജിലായിട്ടാണ് അവർ ഈ യൂസർ മാനുവൽ കൊടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്കിനി ഇതൊന്ന് സെറ്റപ്പ് ചെയ്യാം. ഞാൻ സെറ്റപ്പ് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, അത് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണ്. അത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ, കാര്യം വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂട്ടാതിരിക്കാൻ വേണ്ടിയാണ്. സോ നമ്മുടെ ഡിവൈസിൻ്റെ ആക്സസറീസ് എല്ലാം കണക്ട് ചെയ്തു. ഇനി നമുക്കിതൊന്ന് പവറിൽ കണക്ട് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ പവർ കോഡുണ്ട്, ഇത് എത്ര ലെങ്ത് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്രോക്സിമേറ്റ്ലി ഒരു 5 മീറ്റർ ഇത് കിട്ടും. ഓക്കെ, അത് മതിയാകും. ഞാൻ എൻ്റെ സിസ്റ്റത്തിൻ്റെ എക്സ്റ്റൻഷൻ ബോർഡിലാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ ഫ്യൂസ് പോയില്ല എന്ന് വിശ്വസിക്കുന്നു. പോകാൻ ചാൻസ് ഇല്ല, കാര്യം ഇത് 1600 വാട്ട്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ഇത് ഫസ്റ്റ് ടൈം നമ്മളുടെ ഈ ഡിവൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അതിനു മുമ്പ് ഇവിടെ ചെറിയൊരു ഒരു സ്ലൈഡിങ് ഒരു സ്വിച്ച് പോലുണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് ഈ റോഡിലോ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടറിന് എന്തെങ്കിലും ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയുള്ള സർവൈവിങ് സ്വിച്ചാണിത്. ഓക്കെ, എന്തായാലും അത് ക്ലോസ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയാണ് പവർ ഓൺ ബട്ടൺ, പവർ ഓണും ഓഫും ബട്ടൺ. ഇത് എത്രത്തോളം സൗണ്ട് ഉണ്ട് എന്ന് എനിക്കറിയത്തില്ല, നമ്മളൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. നോട്ട് ബാഡ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എനിക്ക് ഈ പ്രോഡക്റ്റ് വളരെ നന്നായി ഇഷ്ടപ്പെട്ടു. കാരണം 200 ദിർഹംസിൽ താഴെ നമുക്ക് ഇങ്ങനെ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള സാംസങ്ങിൻ്റെ റെപ്യൂട്ടഡ് ബ്രാൻഡായ സാംസങ്ങിൻ്റെ ഒരു പ്രോഡക്റ്റ് നമുക്ക് യുഎയിലുള്ള ഏത് ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും ലഭിക്കുമ്പോൾ വളരെ ഹാപ്പിയാണ്. കാര്യം ഇതൊരു എൻട്രി ലെവൽ വാക്വം ക്ലീനറാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1600 വാട്ട്സ് ആണ് ഇതിനുള്ളത്. നമ്മളുടെ സാധാരണ ഒരു ചെറിയ വീട്ടിലും ചെറിയ ഓഫീസിലും ഒക്കെ ഇത് ധാരാളം മതിയാകും. അപ്പം ഇന്നത്തെ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി എത്തുന്നവരെ ദിസ് ഈസ് സജിത് സൈനിങ് ഓഫ്. ബൈ ബൈ.